സംസ്ഥാനത്ത് പകർച്ചപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഡ്രൈ ഡേ ആചരിക്കും. തുടർച്ചയായി പനിബാധിതരുടെ എണ്ണം 13,000 മുകളിലാണെന്നാണ് റിപ്പോർട്ട്. 13,257 പേർക്കാണ് ശനിയാഴ്ച പനി സ്ഥിരീകരിച്ചത്. സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഡ്രൈ ഡേ ആചരിച്ചതിന് പിന്നാലെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ ആചരിക്കുന്നത്. വീടുകളിൽ കൊതുക് നിവാരണം, ശുചിത്വ നിർമ്മാർജ്ജനം എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ വീടുകൾ സന്ദർശിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകും. ഇന്നത്തെ ഡ്രൈ ഡേ ആചരണം കൂടി പൂർത്തിയാകുന്നതോടെ സർക്കാർ തലത്തിലുള്ള പ്രതിരോധ നടപടികളുടെ ആദ്യഘട്ടം പൂർത്തിയാകും. അതേസമയം സംസ്ഥാനത്ത് ശനിയാഴ്ച 13,257 പേർക്കാണ് പകർച്ചപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൽ 167 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 6 ജില്ലകളിൽ പനിബാധിതരുടെ എണ്ണം 1,000 മുകളിലാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 62 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 19 പേർക്ക് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 9 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.